ओम नमः शिवाय दारिद्र दहन स्तोत्रम धनधान्याधिपनाय कुबेरन रक्ष नल्गिय धन भैरव स्वरूपनाय परमेश्वर भावते प्रसादिपिकान रामराज्यत्तिनुम रामराज्यत्ते जनंगल्कुम दारिद्र दुःखंगल उंडागरुत् एन्न प्रार्थनयोडे കുലഗുരുവായ വസിഷ്ഠ മഹർഷിയാൽ വിരചിതമായ ശക്തിമത്തായ സ്തോത്രമാണിത്. എല്ലാവർക്കും എഴുതിയെടുക്കാനും പഠിക്കാനും ഉതകുന്ന രീതിയിലാണ് വീഡിയോ തയ്യാറാക്കിയത്. ഈ സ്തോത്രം പ്രേക്ഷകർക്ക് വേണ്ടി ആലപിച്ചത് വിനോദ് മുഖേരിയാണ്. ശാരീരികമായി ചില ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഈ വേളയിലും പ്രേക്ഷകർക്ക് വേണ്ടി ഈ സ്തോത്രം ആലപിച്ച വിനോദ് ജിക്ക് പ്രാർത്ഥനയോടെ പ്രത്യേക സ്നേഹാദരങ്ങൾ. ഓം നമ ശിവായ. വിശ്വേശ്വരായ നരകർണവതാരണായ കർണാമൃതായ ശശിശേഖരധാരണായ കർപ്പൂരകാന്തിധവളായ ജടാധരായ ദാരിദ്ര്യ ദുഃഖദഹനായ നമഃ ശിവായ. ഗൗരീപ്രിയായ രജനീശ കലാധരായ കാലാന്തകായ ഭുജകാധിപകങ്കണായ ഗംഗാധരായ ഗജരാജവിമർദ്ദനായ ദാരിദ്ര്യ ദുഃഖദഹനായ നമഃ ശിവായ. ഭക്തപ്രിയായ ഭവരോഗ ഭയാപഹായ ഉഗ്രായ ദുർഗ ഭവസാഗര താരണായ ജ്യോതിർമയായ ഗുണനാമ സുനൃത്യകായ ദാരിദ്ര്യ ദുഃഖദഹനായ നമഃ ശിവായ. ചർമാംബരായ ശവഭസ്മ വിലേപനായ പാലേക്ഷണായ കണികുണ്ഡലമണ്ഡിതായ മഞ്ജീരപാദയുഗളായ ജടാധരായ ദാരിദ്ര്യ ദുഃഖദഹനായ നമഃ ശിവായ. പഞ്ചാനനായ ഫണിരാജവിഭൂഷണായ ഹേമാംശുക്കായ ഭുവനത്രയ മണ്ഡിതായ ആനന്ദഭൂമി വരദായ തമോമയായ ദാരിദ്ര്യ ദുഃഖദഹനായ നമഃ ശിവായ. ഭാനുപ്രിയായ ഭവസാഗര താരണായ കാലാന്തകായ കമലാസന പൂജിതായ നേത്രത്രയായ ശുഭലക്ഷണ ലക്ഷിതായ ദാരിദ്ര്യ ദുഃഖദഹനായ നമഃ ശിവായ. രാമപ്രിയായ രഘുനാഥവരപ്രദായ പുണ്യേഷു പുണ്യഭരിതായ സുരാർച്ചിതായ നാഗപ്രിയായ നരകർണവതാരണായ ദാരിദ്ര്യ ദുഃഖദഹനായ നമഃ ശിവായ. മുക്തേശ്വരായ ഫലദായ ഗണേശ്വരായ ഗീതപ്രിയായ വൃഷഭേശ്വരവാഹനായ മാതംഗചർമ്മവസനായ മഹേശ്വരായ ദാരിദ്ര്യ ദുഃഖദഹനായ നമഃ ശിവായ. വശിഷ്ഠേന കൃതം സ്തോത്രം സർവരോഗനിവാരണം സർവസമ്പത്കരം ശീഘ്രം പുത്രപൗത്രാദിവർദ്ധനം ത്രിസന്ധ്യം യപഠേന്നിത്യം സഹി സ്വർഗമവാപ്നുയാത് ഇതി ശ്രീ വശിഷ്ഠ വിരചിതം ദാരിദ്ര്യദഹന സ്തോത്രം സമ്പൂർണം. നോക്കൂ, ഫലസ്തുതിയിൽ തന്നെ വസിഷ്ഠ മഹർഷി പറഞ്ഞ വരികളാണ് ശ്രദ്ധേയം.
സർവരോഗനിവാരണം സർവസമ്പൽക്കരം ശീഘ്രം പുത്രപൗത്രാദിവർദ്ധനം ത്രിസന്ധ്യം യ പടേ നിത്യം സ്വർഗമവാപ്നുയാത്. ഇതിൽ തന്നെ സർവരോഗങ്ങളെയും നിവാരണം ചെയ്യും, സർവസമ്പൽക്കരമാണ്, ശീഘ്രം പുത്രപൗത്രാദി വർധന ഉണ്ടാവും, കുടുംബ സൗഖ്യം ഉണ്ടാവും, ത്രിസന്ധ്യകളിൽ ജപിച്ചാല് സ്വർഗപ്രാപ്തി ഉണ്ടാകും. ഇങ്ങനെ പല ഫലങ്ങളും ഈശ്വരൻ ഇതിൽ പറയുന്നുണ്ട്. ഫലസ്തുതിയില് ഒരു കാലം സന്ധ്യാജപം ഉൾപ്പെടെ നിത്യ പാരായണത്തിന്റെ ഭാഗം തന്നെയായിരുന്നു ഈ സ്തോത്രവും. നമുക്കിടയിൽ അന്യം നിന്നുകൊണ്ടിരിക്കുന്ന നാമജപം നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം, പ്രയത്നിക്കണം, തലമുറകൾക്ക് പകരണം, നിത്യപാരായണം ചെയ്യാൻ സ്വയം ശ്രമിക്കണം. എല്ലാവർക്കും പരമേശ്വരന്റെ നിറഞ്ഞ അനുഗ്രഹവും കടാക്ഷവും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ നന്ദി, നമസ്കാരം.